മനഃപൂർവ്വം ഒളിച്ചു വെക്കുന്ന ഒരുപാട് കാര്യം അവർക്ക് അറിയാം. ഇത് പറഞ്ഞോ എന്തിനാ പറയുന്നത്? മൂടി വെക്കേണ്ട കാര്യം എന്താ? മൂടി വെക്കുന്നു വ്യക്തതയില്ല. മീനക്ക നിങ്ങൾ എന്താ പറഞ്ഞത്? വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. മൂടി വെക്കുന്ന എങ്ങനെയോട് വെക്കാൻ ചോദിച്ചു. വ്യക്തതയില്ല ആ കാലഘട്ടത്തിൽ. നമ്മളിത് തെളിയിക്കപ്പെടുന്ന ഹദീസോ തഫ്സീറോ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്, അവര് മുസ്ലിമാണ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും റെലവന്റ് ആയിട്ടുള്ള തഫ്സീറോ ഹദീസോ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യോ, അത്രയുള്ള ചോദ്യം. ആ കാരണം ഒരു സാധാരണ ഒരു ഇസ്ലാം മതവിശ്വാസിക്കിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊന്നും റെലവന്റ് അല്ല. കാരണം ഞാൻ പറയട്ടെ, മഹർ കൊടുത്തിട്ടാണ് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പൈസ ഇല്ലായിട്ട് ഖദീജ ബീവി തന്നെ അദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് മഹർ വാങ്ങിക്കാണ് കല്യാണം കഴിച്ചത് എന്നാണ് ഒരറിവ്. ആയിക്കോട്ടെ 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 എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അതെങ്ങനെയാണ് ഈ ഇസ്ലാമിനെ തെളിവാകുന്നത്? മുഴുവൻ കേൾക്കാൻ വയ്യാതെ ഞാൻ ആ ചരിത്രം നമ്മള് ആ കാലഘട്ടത്തെ ചരിത്രം പരിശോധിക്കാണ്. അല്ലെങ്കിലും എബ്രഹാമിക് റിലീജിയൻസ് അല്ലേ ഷാവുൽക്ക എബ്രഹാമിക് റിലീജിയൻസ് ആണ് ഇത് മൂന്നും. അബ്രഹാമിന്റെ ദൈവം ആരാന്ന് അറിയോ? ഫയർ ഗോഡ് ആണ്, അറിയോ? അത് നിങ്ങൾ മോശക്ക് മുൾക്കാട്ടിൽ വെളിപ്പെട്ടത് ഏത് രൂപത്തിലാണെന്ന് അറിയാമോ? ഈ ആയിട്ടാണ് ഒരു കാര്യം ചർച്ച പോകും നിങ്ങൾക്ക് ഒന്നല്ലേ. ഇത് ഫയർഗോഡിനെ കുറിച്ച് അറിയാം. അബ്രഹാമിന്റെ ദൈവം ആണെങ്കിൽ അത് തീയാണ്, അള്ളാഹു അല്ല. മോശം വരയ്ക്കത് തീ തന്നെയാണ്, മനസ്സിലായോ? പിന്നെയാണ് തീയിലേക്ക് ഒരു പേരിട്ടിട്ട് യഹോവയാവുന്നേ. ഇങ്ങനെയാണ് കൃത്യമായിട്ട് കഥകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടെങ്കിൽ പറയും, നമുക്ക് അതിലേക്ക് പോകണ്ട. വ്യത്യസ്തമായിട്ടുണ്ട്. അതായത് ദൈവത്തെ ഒരു പേരിലേക്കോ ഒരു ബിംബത്തിലേക്കോ ഒന്നും ഒതുക്കാൻ പറ്റാവുന്നതല്ല. അവരൊരു പേരിട്ട് വിളിച്ചു എന്നുള്ളത് കൊണ്ട് അതായിരിക്കണം ദൈവം എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ദൈവത്തെ അല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അത് ആദ്യം ഇസ്ലാമിന്റെ ദൈവത്തെ നിങ്ങൾ അബ്രഹാമിന്റെ ദൈവത്തിലേക്ക് കൂട്ടിക്കെട്ടിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് അബ്രഹാമിന്റെ ദൈവം ഇതാണ്, ഇസ്ലാം മുഹമ്മദിന്റെ ദൈവം ഇതല്ല. രണ്ടും രണ്ട് ദൈവസങ്കല്പങ്ങളാണ്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇസ്ലാമിക ചരിത്രത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അബ്രഹാമിന്റെ ദൈവം അല്ല. അബ്രഹാമിന്റെ ദൈവത്തെ ആരാധിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ കുടുംബത്തിൽ തന്നെ. മുഹമ്മദിന്റെ മറ്റേ വലിയപ്പ അബ്ദുൽ മുത്തലീബിന്റെ അച്ഛനായിട്ടുള്ള ഹിഷാം ഉണ്ടായിരുന്നു, അബ്രഹാമിക് റിലീജന്റെ ആരാധകനായിരുന്നു. പക്ഷെ അബ്ദുൽ മുത്തലീബ് അല്ല, അബ്ദുൽ മുത്തലീബ് മുഷ്രിഖ് ആയിരുന്നു. ഇത് കൃത്യമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിലാണ് കേട്ടോ, ഞാൻ ഇവരൊപ്പം താമസിച്ചിട്ടൊന്നുമല്ല. അപ്പൊ അവിടെ അബ്രഹാം റിലീജിയനിൽ നിന്ന് മാറി വന്ന മുഷ്രിഖ് ആയിക്കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു വീണ്ടും ഒരു ഏകദൈവത്തിലേക്ക് വരുന്നത് മുഹമ്മദിലൂടെയാണ്. ഇവിടെ ഒരുപാട് ദൈവങ്ങൾ മാറി മറിഞ്ഞ് വരികയാണ്. ഇതിൽ ഏതാ നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നിങ്ങൾ എടുക്കേണ്ടത് മുഹമ്മദ് കാണിച്ചു തന്നിട്ടുള്ള അള്ളാഹു എന്ന ദൈവത്തെയാണ്. അത് പുറകിലേക്ക് കൂട്ടിക്കെട്ടുമ്പോ കഥ മാറും. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഷാവുൽക്ക് ചോദിച്ചു ഏത് ദൈവത്തെയാണ് എടുക്കേണ്ടത്? അബ്രഹാം പറഞ്ഞ ദൈവത്തെയാണ് ഞങ്ങളൊക്കെ എടുക്കണത്. അബ്രഹാം പിതാവിന്റെ കാലഘട്ടത്തിൽ അബ്രഹാം പിതാവ് കാണിച്ചു തന്ന ദൈവത്തെയാണ് ഇവിടെ എല്ലാവരും എടുക്കണേ. അവിടെ മാറ്റങ്ങൾ വരുത്താണ്, ഒരു ബിംബത്തിലേക്കോ ഒരു പേരിലേക്കോ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ യഹോവ എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിംബം, അല്ലെങ്കിൽ ഒരു ഇതൊക്കെ കൊണ്ടുവരുമ്പോഴാണ്. പക്ഷെ അബ്രഹാം പിതാവ് ഒരു ബിംബത്തിനെയും ഒരു പേരിനെ ഒന്നും പരിചയപ്പെടുത്തി തന്നിട്ടില്ല, ദൈവത്തെ മാത്രമേ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ. അവിടുന്ന് മാറ്റങ്ങൾ വന്നപ്പോ ഇവരുടെ ഗ്രന്ഥത്തിൽ മാറ്റി തിരുത്തൽ വരുത്തിയപ്പോഴാണ് പിന്നെ ഞാൻ കയ്യെഴുത്ത് നിങ്ങള് അത് അത്ര ബൈബിളിലുണ്ട് ഖുറാനിലുണ്ട് അവരുടെ കൈകൊണ്ട് അവരെഴുതി. ബൈബിളിലും പറയുന്നുണ്ട് അവരെ കയ്യെഴുത്ത് പോലെ അവർ മാറ്റി എഴുതി. അത് തോറയെ കുറിച്ചാണ് പഴയത്, മോശാ നബി അലൈഹിസ്സലാമിന് തോറാത്തിനെ കുറിച്ച് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് ബൈബിളിൽ പറഞ്ഞത്. മനസ്സിലായോ? ബൈബിളിൽ പ്രശ്നം വന്ന അല്ല, പഴയ നിയമത്തിൽ പ്രശ്നങ്ങളും അവിടെ പൗരോഹിത്യ ഭരണം വന്നപ്പോഴാണ് അവര് ദൈവത്തിന് പേരൊക്കെ കൊടുത്ത് ഒരു എന്ത് ചെയ്തപ്പോഴാണ് അവിടെ ഈസാ നബി അലൈഹിസ്സലാം വന്നത്. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. അല്ല, ഒരു കാര്യം, ഞാൻ ഹമീദിന്റെ വാപ്പയെ കുറിച്ച് ഹമീദിനുള്ള അതേ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്കുണ്ടാവും. ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷെ ഹമീദ് സ്വന്തം വാപ്പയുടെ, ഞാൻ വാപ്പ അച്ഛൻ പറയല്ലോ, അങ്ങനെയല്ല, സ്വന്തം പിതാവിനെ കണ്ട് കേട്ട് വളർന്ന ഹമീദിന്
ഹമീദിന്റെ അച്ഛനെ കുറിച്ച് അറിയുന്നതിന്റെ 1% പോലും ഞാൻ ഹമീദിനെ പോലും കാണാത്ത ഞാൻ അറിയില്ല. ഞാനാണ് ഹമീദിന്റെ വാപ്പ ഇന്ന ആളാണെന്ന് പറയുന്നതാണോ ശരി, അതോ ഹമീദ് പറയുന്നതാണോ ശരി? ഹമീദ് പറയുന്നതല്ലേ ശരി, അതല്ല അതിന്റെ ഇത്. അതുപോലെ അബ്രഹാമിന്റെ കാര്യങ്ങൾ അബ്രഹാം ആയിരിക്കണം പറഞ്ഞിരിക്കേണ്ടത്, അല്ലാണ്ട് അബ്രഹാമിന് ശേഷം 500-700 കഴിഞ്ഞു വരുന്ന മൂസ കണ്ടെത്തിയ ദൈവത്തിലേക്ക് അബ്രഹാമിന് ദൈവത്തെ ചാർത്തിക്കൊടുത്തു എന്ന് പറയുന്ന മൂസയാണ്. അബ്രഹാമിന്റെ കാലത്ത് എഴുതിയ പുസ്തകങ്ങളൊന്നും ഇല്ല ഹമീദെ. അതുകൊണ്ട് ഹമീദിന്റെ കാര്യം ഉറപ്പു പറയാൻ അബ്രഹാമിന്റെ കാര്യം അല്ലെങ്കിൽ ഇബ്രാഹിമിന്റെ കാര്യം പറയേണ്ടത് ഇബ്രാഹിമിന്റെ പുസ്തകത്തിൽ നിന്നാണ്. പഴയ നിയമം എഴുതുന്നത് ആ തോറ എഴുതുന്നത് മൂസയാണ്. മൂസയ്ക്കും അബ്രഹാമിനും എങ്ങനെ കണക്കൂട്ടിയാലും രണ്ടും സാങ്കല്പിക കഥാപാത്രമാണെങ്കിലും കഥകളുടെ ഒരു പോക്ക് വരവ് അനുസരിച്ചിട്ട് 400-500-700 കൊല്ലം വരെ വ്യത്യാസമുണ്ട് പരമ്പരകളൊക്കെ പറഞ്ഞു വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ എന്റെ വാപ്പയെ കുറിച്ച് പറയേണ്ടത് ഞാനല്ലേ, അല്ലാണ്ട് അമീദ് അല്ലല്ലോ. അല്ല ഇത് നിങ്ങൾ തന്നെ എതിരഭിപ്രായം പറയുന്നത് ഇതന്നെയല്ലേ ഞാനും പറയുന്നത്. അതായത് 100-600 വർഷം കഴിഞ്ഞിട്ടാണ് മൂസ നബി അലൈഹി സ്സലാം വരുന്നത്. അതെന്തുകൊണ്ടാണ് അവിടെ പേര് ഒക്കെ അവർക്ക് പിന്നെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവത്തെ കുറിച്ചിട്ട്. ആ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പിന്നെ ചെറിയ ഏടുകളാണ് കൊടുത്തത്. തോറ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രന്ഥമൊന്നുമല്ല, ഇന്ന് കാണുന്ന ഇപ്പം നമ്മൾ കാണുന്ന പഴയ നിയമം മൊത്തത്തിലൊന്നുമല്ല, ചെറിയ ഏടുകൾ കൊടുത്തു. പക്ഷേ അവിടുത്തെ പൗരോഹിത്യ സഭ അതായത് യഹൂദ സഭ എന്ത് ചെയ്തു, അവിടെ കൈകടത്തി അതിൽ ദൈവത്തിന് പേര് കൊടുത്തു. അങ്ങനെ ഒരു പഠനം ഇസ്ലാമിൽ ഇല്ല. ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് പുതിയ നിയമത്തിൽ ബൈബിളിൽ നമ്മൾ നോക്കിയാൽ തന്നെ അവിടെ പിതാവ് എന്നാണ് പറയുന്നുള്ളൂ, അല്ലാതെ ദൈവത്തിനൊരു പേര് അവിടെ കൊടുക്കണില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഷാവൽക്ക് ഒന്ന് പറയാണ്. ഇപ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, എടുത്തോ. ഞാൻ കടയിലാണ്, നിവർത്തികാരെ കൊണ്ട് കേട്ടിട്ട് സഹിക്കാൻ പറ്റാന്ന് റെസ്പോണ്ട് ചെയ്ത. ഞാൻ പറയാം ഷാവൽക്ക്. അതായത് അന്നുള്ള ദൈവം തന്നെയാണ് ഇന്നുള്ള ദൈവമെങ്കില് അമിതയ്ക്കോടുള്ള ചോദിച്ച സ്റ്റേറ്റ്മെന്റിന്റെ റിപ്ലൈ ആണ്. അന്നുള്ള ദൈവത്തിന്റെ ദൈവം തന്നെയാണ് ഇപ്പൊ മുഹമ്മദ് പരിചയപ്പെടുത്തിയ ദൈവമെങ്കില് ആ ദൈവത്തിന് അന്ന് ശക്തി ഇല്ലായിരുന്നു, ഇന്ന് ശക്തിയുണ്ട് എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. കാരണം ഇന്നത്തെ ദൈവം ഇന്ന് പറയുന്നു ഞാൻ എന്റെ ബുക്ക് എന്നേക്ക് സംരക്ഷിക്കുമെന്ന്. ഇതേ ദൈവം തന്നെ 2000 മുമ്പ് ബുക്ക് കൊടുത്തപ്പോ ഈ ദൈവത്തിനാണ് ശക്തി ഇത് ബുക്ക് സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായില്ലേ? അത് മാത്രമല്ല, ഈ ദൈവം തന്നെ 4 4 നിയമങ്ങളാണ് മനുഷ്യർക്ക് കൊടുക്കുന്നത്. അതെന്താ ദൈവത്തിന്റെ ധാർമ്മികത അന്നത്തെയും ധാർമ്മികത ഇന്നത്തെ ധാർമ്മികത ദൈവത്തിന് മാറ്റം വന്നു. അപ്പൊ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ ഓൾറെഡി ചോദ്യം ചെയ്യുകയാണ് അവിടെ. അപ്പൊ അമിതക്ക പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അമിതക്കയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ കോൺട്രഡിക്റ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് റിപ്ലൈ പറയാൻ വേണ്ടിട്ടാണ് കേറി വന്നത്. അല്ല ഞാൻ ഇതിനൊന്നും മറുപടി പറഞ്ഞോളൂ, ഞാനിപ്പോ പോവാണ്, 1 ഇത് 2 ആയിട്ട് മറുപടി പറഞ്ഞോളൂ. അപ്പൊ എന്റെ 2 പോയിന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് റിലവന്റ് അല്ല എന്ന് പറഞ്ഞു. അതായത് ഈ ടോപ്പിക്കിലെ കാര്യം മുഹമ്മദ് നബിയുടെ ഉമ്മ കാഫറാണോ അല്ലയോ എന്നുള്ളത് ചോദിച്ചപ്പോ അത് റിലവന്റ് അല്ല എന്ന് പറഞ്ഞു. അത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ റിലവന്റ് അല്ല എന്ന് പറയുന്നത്? കാരണം ഓരോ മുസ്ലിമിന്റെയും എന്താ പറയാ ഒരു നിങ്ങളുടെ എല്ലാം കടമയാണ് വേറൊരാളെ അല്ലെങ്കിൽ ഇന്നൊരാളെ ഇസ്ലാം പരിചയപ്പെടുത്തുക, സത്യദൈവത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അപ്പൊ എന്നെ പോലെ സത്യം അന്വേഷിക്കുന്ന ഒരാള് വന്നിട്ട് ഇതിനെ പറ്റി കേൾക്കുന്നു, ഈ മതത്തിനെ പറ്റി, അതില് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതായ അൽ അമീനായ മുഹമ്മദ് നബിക്ക് എന്ത് കുറവും ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഈ മുഹമ്മദ് നബി തന്നെ പറയുന്നതാണ് ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറയുമ്പോ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് നബിയുടെ ഉമ്മയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതേ ദൈവം തന്നെ വേണ്ട പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോ അത് അവിടെ ഓൾറെഡി എന്നെ പോലുള്ളവർക്ക് സംശയം ജനിക്കുകയാണ്. അപ്പം ഞാൻ എന്താണ് ഒരു ഇസ്ലാമിനെ ഇപ്പൊ കേൾക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഇത് ആരാണ് ഈ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്? അത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് ഞാൻ എന്തിനെടുക്കണം എന്ന് നോക്കുമ്പോ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ പറ്റി പഠിക്കും. ആ സമയത്ത് അദ്ദേഹം എന്ത് പറഞ്ഞു, അത് സത്യമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം എത്രത്തോളം സത്യമുള്ളതാണ് എന്ന് അന്വേഷിക്കുമ്പോ ഞാൻ നോക്കുമ്പോ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അമ്മയെ പോലും
സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റാത്ത ഒരു ദൈവത്തെയാണ് പിന്നീട് കാണുക. അപ്പൊ അതിൽ കോൺട്രഡിക്ഷൻ വന്നു, ആ വ്യക്തിയിൽ എനിക്ക് വിശ്വാസം, അല്ലെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലാതെ പോയി. സോ അങ്ങനെ ഒരു സംശയം വരുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള വിശ്വാസികൾ അത് റെലവെന്റ് അല്ല എന്ന് ഒരിക്കലും പറയരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ദൈവം ആ അതിനുശേഷം, അതായത് ബോധം കിട്ടിയതിനു ശേഷം പരിചയപ്പെടുത്തുന്നതാണ് അള്ളാഹു. ഈ ആമിന എന്ന് പറയുന്ന സ്ത്രീ അള്ളാഹു ആണ് സത്യദൈവം എന്നൊന്നും അറിഞ്ഞിട്ടില്ല. ആ സ്ത്രീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ദൈവം അവരെ നരകത്തിലിട്ടത്? അപ്പൊ ഈ ഒരു മൂന്ന് കാര്യത്തിനും കൂടെ നിങ്ങൾ മറുപടി പറയണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒന്നാമത് ദൈവത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ ഇവരൊക്കെ ഈ ഗ്രന്ഥങ്ങൾ മാറി മാറി കൊടുത്തത് എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ആദ്യം ചോദിച്ചത്. ഒന്നാമത് ദൈവത്തിന്റെ ശക്തി കുറവല്ല, മനുഷ്യന്റെ ഫ്രീ വില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണിത്. മനുഷ്യനായിക്കോട്ടെ ജിന്നായിക്കോട്ടെ ഫ്രീ വില്ലുണ്ട്. ഇപ്പൊ എന്താണ്, ആദം സന്തതികൾ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ പിന്നെ അവർക്ക് നമസ്കരിക്കാൻ പറയുമ്പോൾ ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അത് ചെയ്യും അവിടെ തന്നെ പറയുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാനത് ചെയ്യില്ല എന്ന്. അങ്ങനെയാണ് ഇബ്ലീസ് ഉണ്ടാവുന്നത്. അവിടെ ഫ്രീ വില്ല്, അവിടെ അദ്ദേഹത്തിന്റെ ആ ഫ്രീ വില്ല് അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിനുശേഷം മനുഷ്യർ തന്നെ, മനുഷ്യരുടെ ഫ്രീ വില്ലിലൊന്നും ഇടപെടുന്നില്ല. എവിടെയെങ്കിലും ഇടപെടുന്നുണ്ടോ? നമ്മൾ ഇന്ന് കാണുന്ന സയൻസ് അതാണ്. മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിത്ത് സയൻസോട് കൂടിയാണ് മനുഷ്യനുള്ളത്. അത് മനുഷ്യന്റെ ഫ്രീ വില്ലും എല്ലാം കൂടി ഉൾപ്പെടുമ്പോഴാണ് ആ ഇത് ഒരു വരുന്നത്. ഒരു വിഭാഗത്തിന് ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കുന്നു, ഞാനാണ് ഈ ലോകം സൃഷ്ടിച്ച്, ഈ പ്രപഞ്ചം ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നു, പറയേണ്ട കാലത്ത് പറഞ്ഞു കൊടുക്കുന്നു, അക്ഷരാഭ്യാസം ഇല്ലാത്ത സമൂഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് അക്ഷരാഭ്യാസം വരുന്നതോടുകൂടി ഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുക്കുന്നു, ആ ഗ്രന്ഥങ്ങളിൽ കൂടി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അതിൽ നിന്ന് മാറ്റിത്തിരുത്തൽ വരുന്നതോടുകൂടിയാണ് വീണ്ടും വീണ്ടും ഈ ഗ്രന്ഥങ്ങൾ കൊടുക്കേണ്ടി വന്നതും. പിന്നീട് ഖുർആനോടുകൂടി കംപ്ലീറ്റഡ്. പിന്നെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞത് നിയമങ്ങൾ മാറ്റി ഇല്ലേ, നിയമം എവിടെയാണ് നിയമങ്ങൾ മാറ്റിയിട്ടുള്ളത്? കൊല്ലരുത് എന്നുള്ള നിയമം ഇന്നും കൊല്ലരുത് എന്ന് തന്നെയാണ്. ആ അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം വിധിച്ചു ഒരു മനുഷ്യനെ കൊന്ന ലോകത്തിലെ മുഴുവൻ മനുഷ്യൻ. ഒരു മിനിറ്റ് മറുപടി പറയുമ്പോ അത്ര അങ്ങനെ കേറരുത് ഇടയിൽ കയറരുത്. നിങ്ങൾ അത്രയും സമയം പറഞ്ഞപ്പോ ഞാൻ ഇവിടെ കേട്ടിരിക്കുന്നു, അത്രയും സമയം പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്നില്ലേ? ഇല്ല, ഇല്ലാത്താണെങ്കിൽ ഇവിടെ ഉള്ളവർ പറയട്ടെ കൊല്ലരുന്ന് കൊല്ലണം എന്നാണ് ഖുർആനിന്റെ വചനങ്ങൾ എന്ന് നിങ്ങൾ പറയട്ടെ. പിന്നെന്താ, ഒരു എക്സാമ്പിളും ഇല്ലേ? ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ, പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. അത് ഞാൻ പറയാന്ന്, ആര് പറഞ്ഞു? യഹൂദന്മാർ നിസ്കരിക്കുന്നുണ്ടല്ലോ, യഹൂദന്മാർ ബാങ്ക് വിളിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത്, നിങ്ങൾ ഇതൊക്കെ ആളൊന്ന് പഠിക്കൂ. നിങ്ങൾ ആദ്യം പോയിട്ട് അതായത് കൊല്ലരുത് എന്നുള്ള നിയമം ഇന്നും കൊല്ലരുത്, വ്യഭിചരിക്കരുത്. ആര്? നബിയും നബിയുടെ ഉമ്മയും നിസ്കരിച്ചിരുന്നു. ആര്? നിങ്ങളെ, നിങ്ങൾക്ക് പിന്നെയും ഞാനിത് പറഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യഹൂദന്മാർക്ക് കൊടുത്ത യഹൂദന്മാർക്ക് കൊടുത്ത നിയമങ്ങൾ ഏതാണ്ട് അത് ഒട്ടുമിക്കതും ഇസ്ലാമിലുണ്ട്. യഹൂദന്മാർക്ക് കൊടുത്ത പ്രാർത്ഥനാ രീതികൾ ഒട്ടുമിക്കതും ഇസ്ലാമിലുണ്ട്. നമസ്കാരം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവർക്ക് ബിംബാരാധന ഇല്ല യഹൂദന്മാർക്ക്. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും അവിടുന്ന് അവരെ കയ്യെഴുത്ത് അത് അവർ സ്വയം മാറ്റിത്തിരുത്തൽ വരുമ്പോഴാണ് വീണ്ടും പ്രവാചകത്വം കൊടുക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? അപ്പൊ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ യഹോവയുടെ കാര്യം, നമ്മൾ ദൈവത്തിനൊരു ഒരു ഒരു പേരിലേക്ക് കൊണ്ടേ ഒതുക്കാൻ പറ്റുന്നതാണോ? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഈ ഒക്കെ പരിപാലിക്കുന്ന ദൈവത്തെ ഏതെങ്കിലും ഒരു പേരിലേക്ക് ഒതുക്കാൻ പറ്റുന്നതല്ല.